ജോർജറ്റിന്റെ മെറ്റീരിയലിൽ തന്നെ വരുന്ന ഒരു കളക്ഷൻ ആണ്. ലെവൻഡർ ഷെയ്ഡിൽ ഫുൾ ഹെവി വർക്ക് ആയിട്ടുള്ള ഒരു പീസാണ്. ഈ ഒരു ദുപ്പട്ട ഇങ്ങനെ തലേക്കോടെ ഇങ്ങനെ ഇടാം. മീഡിയം, ലാർജ്, XL, XXL, XXXL, 4XL സൈസ്. ഒരു സൈഡ് സ്ലീവ്ലെസ്സും ഒരു സൈഡ് സ്ലീവ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന പെപ്ലം ടോപ്പ്. താഴത്ത് വരുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് കളറായിട്ട് മാറും കേട്ടോ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബൂട്ടിക് ടേസ്റ്റ് ആയിട്ട് കിട്ടുന്ന കുറെ അടിപൊളി കളക്ഷൻ്റെ ഒരു കടയിലാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ വെറൈറ്റി നമ്മൾ ഇന്ന് കാണിക്കാൻ പോകണം. ഇവരെ ഇതിന് മുന്നും വീഡിയോ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് 3 പീസിൻ്റെ കുർത്തി സെറ്റ്സ് എന്ന് വെച്ചാൽ പാർട്ടി വെയർ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമുക്ക് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള കുറേ അടിപൊളി ഗൗൺസ്, ലെഹങ്ക ചോളീസ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യത്തെ കളക്ഷൻ വെച്ച് നമുക്ക് തുടങ്ങാം. ആദ്യത്തെ കളക്ഷൻ വരുന്നത് ഇതാ, ഈ ഒരു കളക്ഷനാണ്. നല്ല ഫുൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ അത്യാവശ്യം ലെങ്ത്ത് ഉള്ള ആൾക്കാർക്കും വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് തൊട്ട് അടിയിൽ പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ദുപ്പട്ട ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പാൻറ് ഇല്ല കേട്ടോ. എങ്ങനെയാണ് ഇനി എങ്ങനെയാണ് മേടിക്കേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഓരോരോ കളക്ഷൻ വെച്ച് നമുക്ക് തുടങ്ങാം. അടുത്ത കളക്ഷൻ വരുന്നത് ബട്ടർഫ്ലൈ സ്ലീവ് ആയിട്ട് വരുന്ന കളക്ഷനാണ്. ഹാഫ് ആൻഡ് ഹാഫ് ഡിസൈനിലാണ് വരുന്നത്. ഇതിൽ വരുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ദാ ഇവിടെ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് വരുന്ന കളക്ഷനാണ്. അതായത് ബട്ടർഫ്ലൈ സ്ലീവ്, അതുകൂടെ ബട്ട് ബെൽറ്റിൻ്റെ അവിടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല പ്യുവർ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ സെയിം ആ ഒരു ബട്ടർഫ്ലൈ സ്ലീവ് പോലെയാണ്. ഇതിൽ ദുപ്പട്ട ഒന്നുമില്ല കേട്ടോ, കാരണം ഇത് ഒരു ബട്ടർഫ്ലൈ സ്ലീവ് ആയതുകൊണ്ട് തന്നെ. അടുത്തത് സാരി മോഡലായിട്ടുള്ള ഒരു ഗൗണാണ്. ഇതൊരു ഡസ്കി പിങ്ക് ഷെയ്ഡിൽ വരുന്നത്. ഇത് സാരി ഇതാ, ഇവിടെ ഇങ്ങനെ നമുക്ക് സാരിയിൽ ആ ഒരു മോഡൽ ഫീൽ ചെയ്യും. അതിൻ്റെ പല്ലുവാണ് ഈ സൈഡിൽ ഇങ്ങനെ കിടക്കുന്നത്. ബാക്ക് സൈഡിൽ കൂടെ നോക്കുകയാണെങ്കിൽ നമ്മൾ സാരി കൊടുത്ത ആ ഒരു പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു മോഡൽ വരുന്ന സ്റ്റൈൽ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. കട്ട് ബീഡ് വർക്കിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ബെൽറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ നമുക്ക് മുകളിലേക്ക് പൊന്തിക്കാനും അങ്ങനെയൊക്കെ പറ്റും. അടിയിൽ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ക്രഷ് മോഡലായിട്ടുള്ള ആ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ഇത് പോഞ്ചോ മോഡലായിട്ട് വരുന്ന ഒരു ഗൗണാണ്. 2-in-1 ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗൗൺ. അപ്പോൾ നമുക്ക് ഈ പോഞ്ചോ മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് കഴുത്തിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. ഇത് സ്ലീവാണ് വരുന്നത്. ക്രഷ് പ്യുവർ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇത് ആവശ്യമില്ലെങ്കിൽ നമുക്കിങ്ങനെ റിമൂവ് ചെയ്തിട്ട് നോർമലായിട്ടുള്ള ഒരു ഗൗണായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബെൽറ്റും കൂടി ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ 2 or 3 എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. അടിയിൽ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ. ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇതിങ്ങനെ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇതാണ് പ്യുവർ ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ വരുന്ന കളക്ഷൻസ്. ഇത് കൂടാണ്ട് ഇവിടെ കുറേ നല്ല നല്ല അടിപൊളി വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഗൗൺ എന്ന് പറയുന്നത് 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. ഈ ഒരു 2 പീസിൻ്റെ കോൺസെപ്റ്റിൽ ഇവിടെ യോക്കിൽ വരുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ഒറിജിനൽ മിറർ വർക്കും കട്ട് ബീഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ പ്ലെയിനാണ്. അതുപോലെ സൈഡിൽ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന സൈസ് ലാർജാണ്. ലാർജ് കറക്റ്റ് പെർഫെക്റ്റ് സൈസ്. ഇത് വരുന്നത് പ്യുവർ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. അതുപോലെ ആ ഒരു വർക്ക് വന്നിട്ടുള്ളത് ഫുൾ ഇതേപോലെ വീവിംഗ് ആണ് കേട്ടോ. ഈ കണ്ണത് ഒന്നും കല്ലിൻ്റെ അല്ല, വീവിങ്ങാണ്. അതുപോലെ നല്ല കംഫർട്ടബിളാണ്. നമുക്കിപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോയി തന്നെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത കളക്ഷൻ നമുക്ക് നോക്കാം. അടുത്ത വരുന്നത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ്. ഇതിൽ വരുന്ന വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മിറർ വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിൽ വരുന്ന ക്രഷ് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന വർക്ക്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഡബിൾ ഷെയ്ഡാണ് ഇത് വരുന്നത്. സീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. കണ്ടോ, ഡബിൾ ഷെയ്ഡിൽ വരുന്ന വർക്ക്. നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇതിൻ്റെ. പിന്നെ ബാക്കിലത്തെ വർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്കേർട്ടിൻ്റെ പോർഷനിലും സെയിം ആ ഒരു വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഇല്ല കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് നെറ്റിൻ്റെ മെറ്റീരിയലിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കളക്ഷനിലെ. പിന്നെ സ്ലീവ് ഇതിൻ്റെ കൂടെ തന്നെയുണ്ട് കേട്ടോ. അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി സൈസ് വരാണെങ്കിൽ നമുക്ക് മീഡിയം സൈസ്, മീഡിയം സൈസ് മിലേക, മീഡിയം, ലാർജ്, XL, XXL, 4XL, 3XL, 4XL. അപ്പോൾ മീഡിയം, ലാർജ്, XL, XXL, 3XL, 4XL സൈസ് വരെ നമുക്ക് ബൂട്ടിക് കളക്ഷൻസ് ആയിട്ടുള്ള കളക്ഷൻസ് കിട്ടും. ഇനി അടുത്ത കളക്ഷൻ നമുക്ക് നോക്കാം. അടുത്ത കളക്ഷൻ വരുന്നത് നമുക്ക് ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ തന്നെ വരുന്ന ഒരു കളക്ഷനാണ്. ഇതിൻ്റെ ഇവിടെ യോക്കിൽ വരുന്ന വർക്ക് എന്ന് പറയുമ്പോൾ ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ. ഒരു റോസ് ഗോൾഡല്ല, സിൽവറും വൈറ്റും ആ ഒരു ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട റഫൽ മോഡലിൽ വരുന്ന ദുപ്പട്ട, ഈ ഒരു സൈഡിൽ ഫുൾ റഫൽ മോഡലിൽ വരുന്ന ദുപ്പട്ട. താഴത്തെ പോർഷനിൽ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. റഫലിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് അടുത്തത്. അപ്പോൾ ഇനി അടുത്ത കളക്ഷൻ നമുക്ക് നോക്കാം.
ഇഷ്ടം പോലെ ഉണ്ടട്ടെ. ഏത് എവിടെ നിന്ന് എടുക്കണം ഒരു പിടുത്തല്ലാണ്ടായി നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് റാൻഡം ആയിട്ട് ഓരോരോ കളക്ഷൻ കാണിക്കുകയാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു സൈഡ് സ്ലീവ്ലെസ്സും ഒരു സൈഡ് സ്ലീവ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഇത് എങ്ങനെയാ ഇടാന്ന് ചോദിച്ചതാ, ഇതിങ്ങനെ ഫുൾ ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇതൊരു കൈയാണ് ഈ കാണുന്നത്, നല്ല രസമുണ്ടല്ലേ. ഈ ഒരു കയ്യിൽ ഫുൾ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ യോക്കിലും ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ഇത് നടുക്കിലത്തെ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് സിബ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ മെറ്റർണിറ്റി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫീഡിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ ഒന്ന് സിബ് ഓപ്പൺ ചെയ്താൽ മതി. അപ്പം നമുക്ക് പാർട്ടി വെയറിൻ്റെ ഒപ്പം തന്നെ. അപ്പം ഞാനിതിപ്പോൾ ഊരിനില്ല, ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടാനൊക്കെ എന്ന് വെച്ചാൽ ഹിഡൻ സിബാണല്ലോ, അതുകൊണ്ട് തന്നെ കേട്ടോ. അതുപോലെ ഇതൊരു സാരി മോഡലായിട്ടും നമുക്ക് ഫീൽ ചെയ്യട്ടോ. അതിപ്പോൾ നല്ല രസമായിട്ടുണ്ടല്ലോ. ഇതെന്തായാലും അത് ക്രഷ് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് വരുന്ന ഒരു കളക്ഷനാണ്. ബാക്ക് ലുക്ക് ഇത് നല്ലൊരു ഹൽദിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ അതൊരു ഫീഡിങ് കുർത്തിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത കളക്ഷൻ വരുന്നത് വൈൻ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ്. ക്രഷ് ജോർജറ്റ് മെറ്റീരിയൽ, പ്യുവർ ജോർജറ്റ് മെറ്റീരിയലാണ്. ഇതിൽ യോക്കിൽ വരുന്ന വർക്ക് എന്ന് പറയുമ്പോൾ സ്വീക്വൻസ് വർക്കും അതുപോലെ സെറി വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങൊക്കെ വന്നിട്ടുണ്ട്. സിൽവറിൻ്റെ സെറി വർക്കാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിലും അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡിലത്തെ ലുക്ക് ഇതുപോലെ ഫ്രോസ്റ്റിങ് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും നമുക്ക് ദുപ്പട്ട വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദുപ്പട്ട വരുന്നുണ്ട് എല്ലാത്തിലും. ഇനി അടുത്ത കളക്ഷൻ നമുക്ക് നോക്കാം. അടുത്തത് വരുന്നത് നമ്മളിപ്പോൾ ഗൗൺ മാത്രമേ കാണിക്കുന്നത്, ഇവിടെ ലെഹങ്ക ചോളിയിലൊക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതാ അത് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വീഡിയോ കോൾ ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 2:00 തൊട്ട് രാത്രി ഒരു 8 വരെ സമയമുണ്ട്. ആ സമയത്തിൽ നമുക്ക് വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല കളക്ഷൻസൊക്കെ കാണാൻ പറ്റും കേട്ടോ. അടുത്തത് വരുന്നത് ഇതാ ഒരു യോക്കിൽ വരുന്ന വർക്ക്, കല്ലിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബൂട്ട വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കല്ല, എംബ്രോയ്ഡറി വർക്കും ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ നെറ്റിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ്. നല്ല അടിപൊളി ഗൗണല്ലേ. ഒക്കെ നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ഹൈറ്റ് ഉള്ളവർക്കും നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നല്ലൊരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ വരുന്ന കളക്ഷനാണത്. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഫുൾ ഇതുപോലെ നടുക്കി കൂടെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ വരുന്നത് പാവാടയാണ്, സ്കേർട്ടാണ് വരുന്നത്. ഇത് മുകളിൽ ജാക്കറ്റ് മോഡലായിട്ട് വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ വരുന്ന ദുപ്പട്ടയിലും അത്യാവശ്യം വർക്കുണ്ട്. ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇത്. ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് ഈ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. സിൽവറിൻ്റെ വർക്കാണ്. എല്ലാത്തിലും മുകളിൽ തൊട്ട് അടി വരെ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലായാലും ബാക്കിലായാലും അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു പിങ്ക് ഷെയ്ഡാണെന്ന് തോന്നുന്നു. പിങ്ക് ഷെയ്ഡ് എനിക്ക് ഇഷ്ടമാണ്. അടുത്തത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന പെപ്ലം ടോപ്പ്. പെപ്ലം ടോപ്പിൽ ഫുൾ നല്ലൊരു ബ്രൈഡൽ കളക്ഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്ലീവ് തന്നെ ഉണ്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മാർജിൻ ഉണ്ട് നമുക്ക് നമ്മുടെ സൈസ് അനുസരിച്ചിട്ട് ഓൾട്ടർ ചെയ്യാനായിട്ട് കേട്ടോ. ഇത് ഒരു പെപ്ലം ടോപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് പാവാട. ഇത് പെപ്ലം ടോപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ സ്കേർട്ട്. ഇതാ ഇത് സ്കേർട്ട്, അത്യാവശ്യം നന്നായിട്ട് ഫ്ലയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലട്ടുക്കൻ, ഇതിൻ്റെ കൂടെ വരുന്ന ലട്ടുക്കൻ. ഇനി ഇതിൻ്റെ കൂടെ ദുപ്പട്ടയും കൂടി വരുന്നുണ്ട് കേട്ടോ. അതാ സ്ലീവ് ഉള്ളിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമുക്ക്. ഇനി അടുത്ത ഒരു കളക്ഷനും കൂടി നമുക്ക് കണ്ടു നോക്കാം. അടുത്ത ഒരു കളക്ഷൻ ഇതാ, നല്ലൊരു കളക്ഷൻ ഉണ്ടോ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അയ്യോ ഇതിൻ്റെ സ്കേർട്ട്, ആ ഇതിൻ്റെ സ്കേർട്ട് നമുക്ക് നോക്കാം. ആ സ്കേർട്ട് വരുന്നത് പ്യുവർ ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ വരുന്ന കളക്ഷനാണ്. ഇതിലെ ഫുൾ വീവിങ്ങിൻ്റെ വർക്കാണ് ചെയ്തതിന്. അത്യാവശ്യം നന്നായിട്ട് ഫ്ലയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു ടോപ്പ് ഒരു പെപ്ലം ടോപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പെപ്ലം ടോപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ഇങ്ങനെ വിരിവോട് കൂടിയിട്ട് വരുന്നതാണ്. അതിൻ്റെ കൂടെ വരുന്ന ബെൽറ്റ്, പിന്നെ അതിൻ്റെ കൂടെ ഇത് ഈ രണ്ടിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയും കൂടി വരുന്നുണ്ട്. ആ ഒരു ദുപ്പട്ടയാണ് ഈ കാണുന്നത്. ഹൽദിക്ക് നല്ല സൂപ്പർ കളക്ഷനാണ് കേട്ടോ ഇത്. ഇനി ഇതിൻ്റെ കൂടെ സ്ലീവ്സ്ക്ക് ആ സ്ലീവ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. എന്തായാലും ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹൽദിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു കളർ തന്നെ, നല്ല അടിപൊളി കളറാണ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. അപ്പം ഞാൻ ഈ ഒരു ഹൽദിക്ക് പറ്റിയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഞാൻ ദാഹിട്ടിട്ട് വന്നു. നല്ലൊരു ഹൽദിക്ക് പോകാനുള്ള ഒരു മൂഡാണ് കേട്ടോ ഇപ്പോൾ. ഇതൊരു 3-piece കോൺസെപ്റ്റാണ് വരുന്നത്. അടിയിലത്തെ വരുന്നത് സ്കേർട്ട്. ആക്ച്വലി ഇത് XL സൈസാണ്. എനിക്ക് ലാർജ് മതിയാവും. ഞാൻ ഇപ്പോൾ XL കിട്ടിയപ്പോൾ അതെടുത്ത് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സ്കേർട്ട് വരുന്നതും പ്യുവർ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. അടിയിൽ നിറയെ വർക്ക് വന്നിട്ടുണ്ട്. സിൽവറിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് വരുന്നത് നമുക്കൊരു ഷോർട്ട് ടോപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത്. ക്വാളിറ്റി സൂപ്പറാണ് കേട്ടോ.
നല്ല അടിപൊളി സിൽക്കിൻ്റെ മെറ്റീരിയൽ അല്ല, എന്ത് മെറ്റീരിയലാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനില്ല, പക്ഷേ നല്ല സൂപ്പർ മെറ്റീരിയൽ. അതുപോലെ തന്നെ ഫുൾ വീവിങ്ങിൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത്. ബെൽറ്റിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട, ദുപ്പട്ട ഇപ്പോൾ ഒരു ഹൽദിക്ക് ബ്രൈഡൽ വെയറിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ദുപ്പട്ട ഇങ്ങനെ തലേക്കോടെ ഇങ്ങനെ ഇടാം. ഹൽദി കെ ലിയേ എക്ദം ബെസ്റ്റ് ആണ്. ഇത് നല്ല രസമായിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിലെ ഒരു ഷെയ്ഡ് മാത്രമല്ല, ഇതൊരു പുതിയ പാറ്റേൺ ഇപ്പൊ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇനി അടുത്ത കളക്ഷൻ നമുക്ക് നോക്കാം. അടുത്തത് വരുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡസ്കി പിങ്ക് ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ്. ഫുൾ ഗൗൺ ആണ് വരുന്നത്. അതുപോലെ മിറർ വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. രണ്ട് കളറുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ള വരുന്നത്. താഴത്ത് വരുമ്പോൾ അതൊരു ഡിഫറെന്റ് കളറായിട്ട് മാറും കേട്ടോ. അങ്ങനെ രണ്ട് കളറായിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ. അതുപോലെ ബാക്കിൽ വരുന്ന വർക്ക് എല്ലാത്തിലും ദുപ്പട്ട വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത കളക്ഷൻ, അടുത്ത ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നിലൊക്കെ നോക്കിയാൽ എന്തോരം കളക്ഷൻസ് ആണ് ഇരിക്കുന്നത്. നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എടുക്കുന്നത്. അടുത്തതും ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. ഇതും ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. ഇതുപോലെ ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സീക്വൻസ് വർക്ക് ഉണ്ട് കേട്ടോ. പിന്നെ കട്ട് ബീഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പാഡ് ഉണ്ട് കേട്ടോ. അത് കാരണം സൂപ്പറാണ്. നമുക്ക് നമ്മുടെ ശരീരമൊക്കെ നല്ല ഷേപ്പിൽ ഇങ്ങനെ ഭംഗിയിൽ കൊടുക്കും. അതുപോലെ ഇതിൻ്റെ ഇത് ദുപ്പട്ടയും ഡബിൾ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ്. ഇനി അടുത്തത്, ഇത് എക്സൽ ആയതുകൊണ്ട് എനിക്ക് ലൂസാണ് കുറച്ച്, എന്നാലും ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. അടുത്തത് ലെവൻഡർ ഷെയ്ഡിൽ ഫുൾ ഹെവി വർക്ക് ആയിട്ടുള്ള ഒരു പീസാണ്. ഇത് നമുക്ക് 3-in-1 കോൺസെപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പം നമുക്ക് ഒരു വലിയ ഹെവി പാർട്ടി വെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ കെട്ടിയിട്ട് ഒരു ജാക്കറ്റ് മോഡലായിട്ട് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ഒരു ജാക്കറ്റ് ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സിപ്പക്കടോ, ഈ ഒരു ജാക്കറ്റ് ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതൊരു ക്രോപ്പ് ടോപ്പ് പോലെ യൂസ് ചെയ്യാം. ഇതൊരു ക്രോപ്പ് ടോപ്പ്, അതിൻ്റെ കൂടെ വരുന്ന സ്കേർട്ട് ലട്ക്കൻ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന, അതിൻ്റെ കൂടെ വരുന്ന ദുപ്പട്ട സ്ലീവ് എന്താ അറ്റാച്ച് ചെയ്യണം. സ്ലീവ് ആണെങ്കിൽ സ്ലീവും നമുക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് സിമ്പിളായിട്ട് ആ ഒരു ഫംഗ്ഷനൊക്കെ വരാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യാം. നല്ല വലിയ ഫംഗ്ഷൻ ഹെവി പാർട്ടി വെയറിനോ അല്ലെങ്കിൽ ബ്രൈഡലിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ജാക്കറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ജാക്കറ്റായിട്ട് മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ 3 പീസ് 4 പീസിൻ്റെ ഒക്കെ കോൺസെപ്റ്റ് ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. നല്ല അടിപൊളി. പിന്നെ മീഡിയം, ലാർജ്, എക്സൽ, 3XL 4XL സൈസ് വരെ നമുക്ക് ഡ്രസ്സുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഈ ലെങ്കരൊക്കെ വരുമ്പോൾ കെമിക്കലിൻ്റെ മണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മണമാണ് വരുന്നത്. അത് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആ മണമൊക്കെ പോകട്ടോ. നമുക്ക് കടയിലൊക്കെ ആകുമ്പോൾ കുറേ കളക്ഷൻസ് ഇരിക്കുന്നത് കൊണ്ട് നമുക്കത് ഭയങ്കര ശ്വസിക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഇനി കടയിൽ വന്നിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് മലാഡ് വെസ്റ്റ്, നമുക്ക് മലാഡ് വെസ്റ്റും ഈസ്റ്റും ഉണ്ട്. അപ്പോൾ മലാഡ് വെസ്റ്റ്, ഇനി മലാഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മുംബൈയിലാണ്. മുംബൈയിൽ മലാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. ആ ഒരു സ്റ്റേഷനിൽ മലാഡ് വെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ 1/2 മിനിറ്റിൻ്റെ വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് ഈ ഒരു SS ഗാർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ SS ഗാർമെൻറ്റ്സിൽ ഡയറക്റ്റ് വരണമെങ്കിൽ വരാം. അപ്പോൾ നമ്മൾ വരണമെങ്കിൽ മുൻകൂട്ടി വിളിച്ചു പറയാം. കാരണം ഇതിവിടെ ഒരു 11 മണി 12 മണിയൊക്കെ ആയിട്ടാണ് കട തുറക്കുന്നത് തന്നെ ഉച്ചയ്ക്ക്. ഇവിടെ മുംബൈ അങ്ങനെയാണ്, രാത്രി ഒരു 8 മണി 9 മണി വരെയൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം ഓഫാന്നൊക്കെ പറയേണ്ട, ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് നിങ്ങൾ വന്നോളൂ. ഇനിയിപ്പോൾ വരാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ വീഡിയോ കോൾ ആണെങ്കിൽ 12 to 5 o'clock ആ ഒരു സമയത്ത് നമുക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ കളക്ഷൻ. എന്തായാലും വില കല്യാണത്തിന് തലേദിവസം ഹൽദിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊന്ന് പോട്ടെ. അപ്പോൾ പോവാട്ടോ. ബൈ.